നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി മലയാള മാസപ്രകാരം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് നക്ഷത്രം ബുധനാഴ്ച ചിങ്ങമാസം എല്ലാം കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ ഒരു മാസമാണ് ഒരു ദിവസവും കൂടിയാണ് ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം ഇപ്പോൾ തടസ്സമുള്ള ദിവസങ്ങളുണ്ട് ഞാൻ തന്നെ പറയാറുണ്ട് ഒരു കാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യങ്ങളും ഇത്തിന് ഇറങ്ങാം ഇറങ്ങുന്ന കാര്യം മാത്രമല്ല എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് വിജയത്തിലേക്ക് വരുന്ന കാലഘട്ടം തന്നെയാണ് അതുപോലെ മകീരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള ചിങ്ങമാസത്തിലെ മകീരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് ഈ ഒരു വർഷം ഉള്ള ഫലമാണ് ബർത്ത് ഡേയിലൂടെ ചിന്തിക്കണേ ഇങ്ങനെ നോക്കുമ്പോൾ ബർത്ത്ഡേ വന്നിരിക്കുകയാണ് നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് ജോലിയിൽ പുരോഗതി ജോലിയില്ലാത്തവർക്ക് ജോലി ബിസിനസ് തുടങ്ങാൻ തുടങ്ങാനാകുന്നവർക്ക് ബിസിനസ് ബിസിനസ് ഇരിക്കുന്നവർക്ക് ബിസിനസ് പുരോഗതി പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിജയം അല്ല വിദ്യാഭ്യാസം ബ്ലോക്കായിരിക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഉപരി പഠനത്തിന് സഹായിക്കും ഇങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷവും അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് സമയാനുകൂലത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശക്തമായി ആ സമയത്തിൻ്റെ ഗുണം ഏറ്റുവാങ്ങണം ഉദാഹരണം നമ്മൾ നല്ല ഹൈവേയിൽ കയറിയിട്ട് പിന്നെ ഞാൻ നേരത്തെ ഇരുപതിലാണ് പൊയ്ക്കൊണ്ടിരുന്ന പിന്നെ പോയിട്ട് കാര്യമില്ല ഹൈവേ കയറിയാൽ എത്ര അനുവദനീയമായ സ്പീഡുണ്ടോ ആ സ്പീഡിൽ യാത്ര ചെയ്യണം പക്ഷേ ഘട്ടർ റോഡിലോ ചെറിയ ഹൈറേഞ്ചിലോ കയറിയിട്ട് അവിടുത്തെ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഹൈവേയിൽ ഞാൻ എൺപത് നൂറ്റി ഇരുപതിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് എന്ന് വെച്ചിട്ട് ഇവിടെ നൂറ്റി ഇരുപതിൽ പെയ്യാ കൊക്കോയിലായി പോകും അതുപോലെ നമുക്ക് നല്ല സമയം വരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും ഇന്നും നിങ്ങൾക്ക് രാവു കാല സമയം നോക്കിപ്പോണ ചില കാര്യങ്ങൾക്ക് ഇത്ര നല്ല ദിവസവും ചില കാര്യങ്ങൾക്ക് ചില സമയം കൊള്ളത്തില്ല പ്രത്യേകിച്ച് രാഹുകാല സമയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹു കാല സമയം വരണത് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ടേ തുടങ്ങൂ ഒരു മണി അമ്പത്തിയേഴ് മിനിറ്റ് വരെ ശരിക്ക് രാഹു കാല സമയമുണ്ട് ഈ സമയം യാത്രാധികാര്യങ്ങൾ ശുഭയാത്രയ്ക്ക് കൊള്ളത്തില്ല അതുപോലെ ഗുളികനും യമഖണ്ഠനുമായിട്ട് ഈ രണ്ട് പേരായിട്ട് മൂന്ന് മണിക്കൂറോളം സമയമുണ്ട് എല്ലാ ദിവസവും ഉണ്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് ഇപ്പം പ്രകൃതിയിൽ നമ്മൾ എന്താ പറയും നെഗറ്റീവ് കാലത്തും ഈ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നെഗറ്റീവായിട്ട് മാറും ഈ സമയമാണ് ശരിക്ക് ശരിക്കു കാല സമയം വരുന്നത് പത്ത് മണി അമ്പത്തിനാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ഏഴമ്പത്തൊന്ന് തൊട്ട് എട്ട് ഇരുപത്തി എട്ട് ഇരുപത്തിരണ്ട് വരെയും ഏഴ് അമ്പത്തൊന്ന് തൊട്ട് ഒമ്പത് ഇരുപത്തൊന്ന് വരെയും ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഇന്നും നമുക്ക് അഭിജിത് മുഹൂർത്തമുണ്ട് എല്ലാ ദിവസവും ഉണ്ട് അഭിജിത് മുഹൂർത്തം നല്ലതിൽ നല്ലതാണ് അഭിജിത്ത് അപ്പോൾ അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് എന്ത് കാര്യവും ഈ സമയത്ത് ചെയ്യാം ഏത് മുഹൂർത്തരാശിയും നമുക്ക് എത്ര തടസ്സം ചെയ്യുന്ന സ്ഥലത്തെയും ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിജിത്തിന് ശക്തിയുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം പ്രധാനമുണ്ട് എപ്പോഴും പറയാറുണ്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം പ്രകൃതിയിലെല്ലാണ്ട് ഇത് നമ്മളിലേക്ക് എത്താനുള്ള വഴി നമ്മൾ അടച്ചു കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ളത് നമ്മളിലേക്ക് ബുധൻ്റെ അവസ്ഥ കേരളത്തിലേക്ക് തന്നെ പച്ച കളർ വസ്ത്രം ധരിക്കുക ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോ ആയിട്ടോ ടോപ്പായിട്ടോ ഷോളായിട്ടോ ഏതെങ്കിലും രീതിയിൽ പച്ച കളറ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക കർച്ചിപ്പായിട്ടെങ്കിലും ഇത് നമ്മളെ പോസിറ്റീവിനെ നമ്മളിലേക്ക് എവിടെ ഇരിക്കുന്നു അവിടത്തേക്ക് ആകർഷിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഉണർവും പോകുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം